താന താന തന്തിന്താനു താന 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 തന്തിന്താനു മഞ്ചാടിക്കുമ്പത്തോരപ്പൂപ്പന്താടി അണ്ണാര കണ്ണനോളത്തിൻ കോടി നെഞ്ചുണ്ടത്തെ പുഞ്ചിരി തിരുവോണ തിരയാട്ടം കണ്ടു പെണ്ണ് പരിമിതമായ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും നല്ല ഭാവി വാഗ്ദാനങ്ങളെ വാർത്തെടുക്കാറുണ്ട്. അത്തരത്തിലുള്ള വളരെയധികം ശോഭനമായ ഭാവി കാത്തിരിക്കുന്ന ഒരു കുട്ടിയാണ് വിഷ്ണു. വളരെയധികം സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള ഒരു കുട്ടിയെ പുറം ലോകത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന ചെറിയൊരു ശ്രമം എന്ന നിലയ്ക്കാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തുന്നതും. പ്രത്യേകിച്ച് ഓണക്കാലമാണ്, ഈ ഓണക്കാലത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു നന്മ ആണ്. അപ്പം വിഷ്ണുവിനെ പരിചയപ്പെടണം, വിഷ്ണുവിൻ്റെ വിശേഷങ്ങൾ കേൾക്കണം, അതിലേക്കായി ഞങ്ങൾ യാത്ര തിരിക്കുക. എന്ന വ്യക്തി ഞാൻ അറിഞ്ഞിടത്തോളം അങ്ങനെ പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു അല്ലേ. ഒരു രണ്ടാം ക്ലാസ് അല്ലേ, രണ്ടാം ക്ലാസ് വരെ സ്ഥിരമായിട്ട് സ്കൂളിലൊന്നും പോയിരുന്നില്ല. കൂട്ടുകാരൊപ്പം ഇങ്ങനെ കളിച്ചു നടക്കാനായിരുന്നു ഇഷ്ടം. അതിനുശേഷം ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ചിന്ത മനസ്സിലിങ്ങനെ വരികയാണ് അല്ലേ, എനിക്ക് പഠിക്കണം, വലിയ ആളാവണം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വന്നു. ആ ഒരു വിഷയത്തിനെ പറ്റി ഒന്ന് പറയൂ. അങ്ങനെ അങ്ങനെ തോന്നൽ വരാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ടായിരുന്നു? ഉണ്ട്. എന്താണ്? എനിക്ക് എല്ലാ പിള്ളേരും എല്ലാവരും കൂട്ടുകാരന്മാരും വേറെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പഠിക്കണ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു ഇതിനെ പറ്റി എനിക്ക് ഒരു ഇത് മനസ്സിലൊരു ഇത് വന്ന്. പിന്നെ അങ്ങനെ ഞാൻ വിചാരിച്ച് എന്നെ വീട്ടിൽ മടിച്ചിരുന്നിട്ട് അച്ഛനും അമ്മയും എനിക്ക് എന്ന് അവരങ്ങ് പോയാൽ പിന്നെ നമുക്ക് ആരും. അതെ, തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ ആ ഒരു ചെറിയ പ്രായത്തിൽ ഇത്തരത്തിലൊരു ചിന്ത ഉണ്ടാവുന്ന തന്നെ നമ്മളത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഒരു ചെറിയ പ്രായത്തിലൊരു കുട്ടിക്ക്, പ്രത്യേകിച്ച് ഇതുപോലുള്ള അന്തരീക്ഷത്തിലുള്ളൊരു ജീവിക്കുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടായിരുന്നു ഞാൻ പഠിക്കണം. ഒരു എന്താ പറയുക, ഒരു ബോധോദയം വരെയാണ്. ഇപ്പോൾ എത്രാം ക്ലാസ്സിലെ മോനെ പഠിക്കുന്നത്? ഇപ്പോൾ ഞാൻ 9-ലാണ് പഠിക്കുന്നത്. ഇപ്പോൾ 9-ലാണ് പഠിക്കുന്നത്. അപ്പം ഈ ഒരു 6-7 വർഷം കൊണ്ട് കുറേ അറിവുകൾ സംഭവിച്ചു അല്ലേ. ഇപ്പോൾ ക്ലാസ്സിൽ ഫസ്റ്റ് ആണോ? അപ്പം എത്രാം ക്ലാസ് മുതൽ നമ്മൾ, അതായത് ഇപ്പം 2-ാം ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങി. അപ്പം ആദ്യമൊന്നും ക്ലാസ്സിൽ ഫസ്റ്റ് അല്ലായിരുന്നു അല്ലേ. ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാ മോനെ? ബയോളജി. ബയോളജി ഇഷ്ടപ്പെടാൻ കാരണം? സസ്യങ്ങളെ പറ്റിയിട്ടും ജന്തുക്കളെ പറ്റി. എന്ന് വെച്ചാൽ ചുറ്റുപാടും കാടാണല്ലോ അല്ലേ. അപ്പം ആ കാടിൻ്റെ അറിവും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ അതുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടും ആ ജീവിത സാഹചര്യത്തിൽ ആ അതിൻ്റെ കാടിൻ്റെ ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ടും സ്വാഭാവികമായിട്ടും മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹമാണ്. യഥാർത്ഥത്തിൽ നിങ്ങളെ വീട് ഇവിടുന്ന് കുറച്ച് ദൂരെയാണ് അല്ലേ. ഇത് ആരുടെ വീടാണ്? ചേച്ചിൻ്റെ വീടാണ്. ചേച്ചിയുടെ വീടാണ്. മോൻ പാട്ട് പാടും? ഒരു പാട്ട് പാടുമോ ചേട്ടന് വേണ്ടിട്ട്? ഓർമ്മകളിൽ ഓരായിരം പൂ, അമ്മയ്ക്കു നീ ഒരു ചിത്തിരപ്പൂ, മുത്തങ്ങളേകുമ്പോൾ പിച്ചകപ്പൂ, പുഞ്ചിരിച്ചിടുവാൻ അമ്പിളിപ്പൂ. ഇന്നലെ ഇന്നേരത്ത് ഇന്നും മരത്തിണ്ണയില്, ഇന്നീ നേരത്ത് നീ ആറടി മണ്ണില്, ആറടി മണ്ണില്. ഈ പ്രദേശം ഒരുപാട് ഇങ്ങനെ വന്യമൃഗങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ്. ആനയൊക്കെ വരും? ആന പിന്നെ എന്തൊക്കെ ഉണ്ട്? ആന വരും, പോത്ത് വരും, കാട്ടുപോത്ത് വരും, ഇവിടെയൊക്കെ വരുമോ? കാട്ടുപന്നിയൊക്കെ വരും. ഓക്കെ. അങ്ങനെ എപ്പോഴെങ്കിലും അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും അങ്ങനെ വന്നിരുന്നോ? വന്നിട്ടുണ്ട്. ഇന്നലെ വന്നോ? ഓ, ആന വന്നു. കാട്ടുപോത്ത് ഇവിടെ വന്നിരുന്നു. അതെ, ഈ കോട്ടൂർ എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ച് ഞങ്ങൾ നിൽക്കുന്ന ഈ പ്രദേശം നല്ലൊരു ഉൾവനമാണ്. ഇതിപ്പോ ഒരു വീടുണ്ട്, പക്ഷേ ഇതിൻ്റെ അടുത്ത് വേറെ വീടുകളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ബാക്കിയുള്ള സ്ഥലങ്ങൾ നല്ല കൊടുംവനം തന്നെയാണ്. മോനെ, അപ്പം പഠിക്കാനും ഒക്കെ നമ്മൾ ഒരു ഇങ്ങനെ ഒരു തോന്നൽ വരാൻ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായം ഉണ്ടായിട്ടുണ്ടോ?
ഏത് ടീച്ചറാണ്? പത്മ ടീച്ചർ ഇങ്ങനെ പഠിക്കണമെന്നും ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ പിന്നെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഉണ്ട് എൻ്റെ ഇപ്പോഴത്തെ ക്ലാസ് ടീച്ചർ രജനി. രജനി ടീച്ചർ തീർച്ചയായിട്ടും ഇതുപോലുള്ള ക്ലാസ് ടീച്ചേഴ്സിനൊക്കെ ഇതിൽ നല്ല റോളുകളുണ്ട്. എന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ ഭാവി ശോഭനമാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പറയുന്ന വാക്കുകൾ, അവർ കൊടുക്കുന്ന സ്നേഹം, ഇതൊക്കെ ഒരുപാട് കുട്ടികളെ ഉത്തേജിപ്പിക്കുകയും ആ ഒരു പ്രത്യേകിച്ച് അവരെ ആ ഒരു വാത്സല്യം, നമ്മൾ വീട്ടിൽ നിന്ന് ഇതുപോലുള്ള സാഹചര്യത്തിൽ വരുന്ന കുട്ടികൾക്ക് സ്കൂളെന്ന് പറയുന്നത് ഒരു മറ്റൊരു വീട് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന അറിവുകൾ മാത്രമല്ല, അവിടെ നിന്ന് കിട്ടുന്ന ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം, അവരുടെ ആ ഒരു മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ, ഇതൊക്കെ കുട്ടിയുടെ ഭാവിയിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. മോന് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം എന്താണ്? മധുരപലഹാരങ്ങളാണ് ഇഷ്ടം. മധുരപലഹാരങ്ങളിൽ എന്താണ് കൂടുതൽ ഇഷ്ടം? ലഡു. ലഡു. നമ്മൾ ലഡു കൊണ്ടുവന്നിട്ടുണ്ട്. മോൻ്റെ ടീച്ചറാണ് പറഞ്ഞത് മോന് ലഡു ഭയങ്കര ഇഷ്ടമാണ്. ഇത് നിറച്ച് ലഡു. ആരാവാനാണ് ആഗ്രഹം? ശാസ്ത്രജ്ഞനാവണം. കലാമിനെ, അബ്ദുൽ കലാമിനെ ഒക്കെ പോലെ അല്ലേ, ഒരു നല്ലൊരു ശാസ്ത്രജ്ഞനാവണമെന്നാണ് അവൻ്റെ ആഗ്രഹം. ഓക്കെ, അങ്ങനെ ആവാനുള്ള എല്ലാ കഴിവും നിനക്കുണ്ട്, അങ്ങനെ ആയിത്തീരട്ടെ. എല്ലാവിധ ആശംസകളും കേട്ടോ, അങ്ങനെ ആയിത്തീരട്ടെ. വളരെ നല്ല സന്തോഷകരമായ ഒരു ഓണം വിഷ്ണുവിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഓണക്കാലത്ത് ഇൽപരം സന്തോഷം ഞങ്ങൾക്കും ഇല്ല. ഇങ്ങനെ വിഷ്ണുവിനെ ഒന്ന് കാണാനും വിഷ്ണുവിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും വിഷ്ണുവിൻ്റെ പാട്ട് കേൾക്കാനും ഒക്കെ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. കാലങ്ങളോ ില്ലല്ലോ ഇന്നെന്താ എന്നോടു മിണ്ടാത്തേ, ഈ പൊന്നോണ നാളിലും മിണ്ടാത്തേ. താനാ താനാ തന്തിന്താനു, താന താനാ താനാ തന്തിന്താനു. വിഷ്ണുവിന്റെ വീട് ഇതല്ല, ഇത് വിഷ്ണുവിന്റെ ചേച്ചിയുടെ വീടാണ്. വിഷ്ണുവിന്റെ വീട് കുറച്ച് അകലത്തിലാണ്. ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഏകദേശം 15 കിലോമീറ്റർ അപ്പുറത്താണ്. അത് സ്ഥലത്തിന്റെ പേരെന്താണ്? പാറ്റാമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് വിഷ്ണുവിന്റെ വീട്. അപ്പൊ അതിലേക്ക് ആ അത്രയും ദൂരേക്ക് എത്തിച്ചേടാൻ കുറച്ച് പ്രയാസമാണ്. വിഷ്ണുവിനെ ഇവിടെ നിന്ന് കാണാൻ സാധിച്ചതുകൊണ്ട് വളരെയധികം സന്തോഷം. കുറേ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു, നന്നായി പാട്ട് പാടി, വളരെ നല്ലൊരു ഭാവി കാത്തിരിക്കുന്നുണ്ട്. ആഗ്രഹം പോലെ തന്നെ ഒരു സയന്റിസ്റ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. വരും നാളുകളിൽ വളരെ നല്ലൊരു നിലയിലേക്ക് വിഷ്ണു ഉയർന്നു വരട്ടെ, മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. വരുമെന്ന് ഞാൻ അധികം പ്രതീക്ഷിച്ചില്ല. അവർ ഇത്ര ദൂരത്തിൽ നിന്ന് വന്ന് ഇത്രയും സാധനം തന്നതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്.